ആറ്റുകാൽ പൊങ്കാല, മലയങ്കിരി ക്ഷേത്രത്തിലെ ഉത്സവം, കണ്ണൂർ തളിപ്പറമ്പ് ക്ഷേത്രത്തിലെ ഉത്സവം, മാതാ അമൃതാനന്ദമയി മഠത്തിലെ തിരുമറി, അതുപോലെ എന്നിട്ട് പാർലമെന്റ് സമ്മേളനം, അയോധ്യയിൽ യോഗി ആദിത്യനാഥിന്റെ കല്ലിടലും, ഇതെല്ലാം നടന്നിട്ടും തബ്ലീഗ് മതസമ്മേളനം മാത്രമേ കണ്ടുള്ളൂ അല്ലേ? കൊള്ളാം. എന്നിട്ട് ഇതുവഴി എങ്ങാനും വൈറസ് പടർന്നോ ചേട്ടാ? ഇത്രയും കാര്യങ്ങൾ രാജ്യത്ത് നടന്നു, എന്നിട്ട് വൈറസ് ഏത് വഴിയാണ് ഇപ്പൊ റാപ്പിഡായിട്ട് പടർന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത്? അയ്യോ, വർഗീയത പറയുന്നേ, മുഖ്യമന്ത്രി വരെ പറഞ്ഞതാണ് വർഗീയതയുടെ വിളവെടുപ്പ് നടത്തല്ലെന്ന്. അയ്യോ അയ്യോ, വർഗീയത പറയുന്നേ, നിങ്ങൾക്ക് ആറ്റുകാൽ പൊങ്കാല നടത്താല്ലേ, അപ്പം അതിനൊരു പ്രശ്നമില്ലല്ലേ? ആ ബെസ്റ്റ്. അപ്പൊ ആറ്റുകാൽ പൊങ്കാല വഴി വൈറസ് പടരാത്തതിലാണോ ചേട്ടാ ചേട്ടന് വിഷമം? ഇതിപ്പോ ആരാ ചേട്ടാ വർഗീയത പറയുന്നത്? നമസ്കാരം. ഡൽഹി നിസാമുദ്ദീൻ മതസമ്മേളനം നടന്നതിനു ശേഷം കൊറോണ വൈറസ് വ്യാപകമായി പടർന്നു പിടിക്കുകയാണ്. തമിഴ്നാട്ടിൽ പോലും 180 പേർക്കാണ് ഒറ്റയടിക്ക് കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്തത്. 1500 പേരാണ് തമിഴ്നാട്ടിലെ നിസാമുദ്ദീൻ മതസമ്മേളനത്തിൽ പോയി പങ്കെടുത്തത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. തമിഴ്നാട് സർക്കാർ അവരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുമുണ്ട് എന്ന റിപ്പോർട്ടും തമിഴ്നാട്ടിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഈ സമയത്ത് ഈ മതസമ്മേളനമൊക്കെ നടത്തി അതുവഴി കൊറോണ വൈറസ് പടരുകയാണെന്ന് പറഞ്ഞാൽ ചോ, ഇതിനെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും ഒരു വഴി വേണമല്ലോ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ആറ്റുകാൽ പൊങ്കാലയിൽ കയറി പിടിക്കാം എന്ന് വിചാരിച്ചിറങ്ങിയിരിക്കുകയാണ് ചില സുഡാപ്പികൾ. എന്നിട്ട് പറയും, അയ്യോ വർഗീയത പറയല്ലേ വർഗീയത പറയല്ലേ എന്ന്. ആദ്യം ആറ്റുകാൽ പൊങ്കാലയിൽ കയറി പിടിച്ചു, ആറ്റുകാൽ പൊങ്കാല നിങ്ങൾക്ക് നടത്താം അല്ലേ, എന്നിട്ടാണ് നിങ്ങൾ മതസമ്മേളനത്തെ കുറ്റം പറയുന്നത് എന്നാണ് ചില സൈബർ സുഡാപ്പികൾ പറഞ്ഞിപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇനി ഒന്നാമത്തെ കാര്യം, ആറ്റുകാൽ പൊങ്കാല നടത്തി, കൃത്യവും വ്യക്തവും സുതാര്യവുമായാണ് ആറ്റുകാൽ പൊങ്കാല നടത്തിയത് എന്നുള്ളത് ഒരു കാര്യം. പക്ഷേ ഇവിടുത്തെ സുഡാപ്പികളുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ആറ്റുകാൽ പൊങ്കാല വഴി ഒരു വൈറസ് പോലും പടർന്നു പിടിച്ചില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഇവരുടെ സംസാരമെന്ന് പറയുന്നത്. തബ്ലീഗ് ജമാഅത്തെ സമ്മേളനം വഴി വൈറസ് പടർന്നു പിടിച്ചതും ആറ്റുകാൽ പൊങ്കാല വഴി വൈറസ് പടർന്നു പിടിക്കാത്തതുമാണ് ചില തീവ്രവാദ സുഡാപ്പികൾക്ക് യഥാർത്ഥത്തിൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കുന്നത്. അതും അവിടെ നിൽക്കട്ടെ. ആറ്റുകാൽ പൊങ്കാലയെ എതിർത്തവരാണ് തീവ്ര ഹിന്ദുക്കളല്ലാത്ത ഇവിടെയുള്ള മുഴുവൻ ഹൈന്ദവ സമൂഹവും എന്ന് പറയുന്നത്. ആറ്റുകാൽ പൊങ്കാല ഇടരുത്, ആറ്റുകാൽ പൊങ്കാല ഈ സമയത്ത് വേണ്ട എന്ന് പറഞ്ഞ് പല രീതിയിലുള്ള വാർത്തകളും അന്ന് നമ്മളും കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ സമയത്ത് ആറ്റുകാൽ പൊങ്കാല ഇടുന്നത് തെറ്റാണ് എന്ന് തന്നെയാണ് കൃത്യമായി വന്ന് പറഞ്ഞത്. അന്ന് ആറ്റുകാൽ പൊങ്കാല നടക്കുമോ ഇല്ലയോ എന്നറിയാനായി ആറ്റുകാൽ അമ്പലത്തിലെ പ്രസിഡന്റിനെ വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത്, ഞങ്ങൾക്ക് നടത്തണം എന്ന് താല്പര്യമില്ല, പക്ഷെ സർക്കാർ എന്താണ് പറയുന്നത് അത് ഞങ്ങൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. സർക്കാർ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അനുമതി കൊടുത്തു, പക്ഷെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു, ആ നിയന്ത്രണങ്ങൾ എല്ലാവരും പാലിച്ചു. നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കേണ്ട. ഒന്നാമത്തെ കാര്യം, പനിയും ജലദോഷവും വല്ലതും ഉണ്ടെങ്കിൽ കെട്ടിയെടുത്തുകൊണ്ട് പൊങ്കാലയ്ക്ക് വരരുത് എന്നുള്ളത് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, വിദേശികളെ പൊങ്കാലയുടെ 7 ഇല തടിപ്പിക്കില്ല, അതായത് തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊരു കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, കൃത്യമായ പോലീസ് നിരീക്ഷണത്തിലായിരിക്കും പൊങ്കാല നടക്കുന്നത്. ഇനി മാസ്ക് കെട്ടിക്കൊണ്ട് മാത്രമേ പൊങ്കാലയ്ക്ക് വരാവുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശം അവിടെ വച്ചിട്ടുണ്ടായിരുന്നു. ഇനി അഞ്ചാമത്തെ കാര്യം, പൊങ്കാലയ്ക്ക് വരുന്നവരെയെല്ലാം കൃത്യമായി ക്യാമറയിലൂടെ നിരീക്ഷിക്കും എന്ന തരത്തിലും അന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇനി അതുമല്ല, മാർച്ച് 9 ആറ്റുകാൽ പൊങ്കാല നടന്നത്, മാർച്ച് 8 തബ്ലീഗ് സമ്മേളനം നടന്നത്. ആറ്റുകാൽ പൊങ്കാലയിൽ ഒരു സമൂഹ വ്യാപനം കൊറോണ വൈറസിന്റെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ അത് പുറത്തറിയേണ്ട സമയമായി കഴിഞ്ഞു. ഇനി ആറ്റുകാൽ പൊങ്കാല വഴി വൈറസിന്റെ ഒരു വ്യാപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനെ ന്യായീകരിച്ച് ഒരു ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തില്ല. കാരണം തെറ്റാണ് പൊങ്കാല നടത്തരുത് എന്ന് പറഞ്ഞതാണ്, എന്നിട്ടും പൊങ്കാല നടത്തി മേടിച്ചു പിടിച്ച അത് മതഭ്രാന്ത് എന്ന് മാത്രമേ പറയാൻ കഴിയൂ എന്നേ ഇവിടെ എല്ലാവരും പറയത്തുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം ഇവർക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, മലയങ്കീഴ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ആറാട്ട് നടന്നു, അതുമാത്രമല്ല കണ്ണൂർ തളിപ്പറമ്പുള്ള ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടന്നു. ഇത് പക്കാ തെമ്മാടിത്തരവും പക്കാ പോക്കർത്തരവും, അവമാരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് അകത്തിരണം എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഒരാൾ പോലും ഇവരെ ന്യായീകരിച്ച് രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ തബ്ലീഗ് ജമാഅത്തയുടെ സമ്മേളനം നടന്ന് അതുവഴി വൈറസ് വ്യാപനം ഉണ്ടായി എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ ഇവിടെയുള്ള സുഡാപ്പികൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ യഥാർത്ഥത്തിൽ പ്രതികരിച്ചത്, ഇത് മുസ്ലിങ്ങൾക്ക് നേരെയുള്ള വലിയ രീതിയിലുള്ള അതിക്രമമാണ് നടക്കുന്നത്. അതെങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് നേരെയുള്ള യഥാർത്ഥത്തിലുള്ള അതിക്രമമാകുന്നത് എന്ന് ചോദിച്ചാൽ ഉടനെ അവരുടെ യഥാർത്ഥത്തിലുള്ള ചോദ്യം, ആറ്റുകാൽ പൊങ്കാല കണ്ടില്ലേ, മലയങ്കീഴ് ഉത്സവം കണ്ടില്ലേ, മാതാമൃതാനന്ദമയി മഠം കണ്ടില്ലേ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ വർഗീയത പറയുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. നോട്ട് ദ പോയിന്റ് യുവർ ഓണർ.
ഇനി അടുത്ത കാര്യം, മാതാ അമൃതാനന്ദമയി മഠത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. മാതാ അമൃതാനന്ദമയി മഠമാണ് കൊറോണ വൈറസ് വന്നതിൽ പിന്നെ ആദ്യമായി മാതൃകാപരമായി ദർശനം നിർത്തിവെച്ചത്. അവരാദൈവമോ ആദൈവം അല്ലാതെയോ അതെന്തോ ആയിക്കൊണ്ട് പോട്ടെ, അതൊക്കെ നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. പക്ഷേ അവർ ദർശനം നിർത്തിവെച്ചപ്പോൾ അയ്യേ കടപ്പുറം സുധാമണി ദർശനം നിർത്തിവെച്ചേ, അയ്യേ നാണക്കേട് തന്നെ. ഒരു കൊറോണ വൈറസിനെ പോലും പ്രതിരോധിക്കാനുള്ള ശക്തി കടപ്പുറം സുധാമണിക്കില്ലേ എന്ന് പറഞ്ഞ് നാറ്റിച്ചുകൊണ്ട് നടന്ന ആൾക്കാരാണ് ഈ സുഡാപ്പികൾ എന്ന് പറയുന്നത്. എന്താണ് അവർക്ക് മാതാമൃതാനന്ദമയിയുടെ കാര്യത്തിൽ ഇത്രയധികം ത്വര എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല, അതും അവിടെ നിൽക്കട്ടെ. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, മാതാമൃതാനന്ദമയി മഠത്തിൽ വിദേശികളെ ഒളിപ്പിച്ചു വെച്ചു എന്ന വാർത്ത ഒരെണ്ണം പുറത്തു വന്നിരുന്നു. പക്ഷേ ഇത് വ്യാജ വാർത്തയാണെന്നാണ് മാതാമൃതാനന്ദമയിയുടെ മഠം പറയുന്നത്. കൊറോണ രോഗബാധയുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യത്തിൽ കഴിഞ്ഞ 1.5 മാസമായി എല്ലാ ദിവസവും ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് അതത് ദിവസത്തെ സ്ഥിതിഗതികൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ആശ്രമത്തിൽ നിന്ന് ഇമെയിൽ മുഖേന അയക്കുന്നുണ്ടെന്ന് മാതാമൃതാനന്ദമയി മഠം തെളിവുകളോടെ നിരത്തുന്നുണ്ട്. ആലപ്പാട് പഞ്ചായത്തിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകർ എല്ലാ ദിവസവും ആശ്രമം സന്ദർശിച്ച് വിവരങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. വിദേശത്ത് നിന്നെത്തിയ എല്ലാവരും മഠത്തിൽ നിരീക്ഷണത്തിലാണ്. February 25 ശേഷം വിദേശത്ത് നിന്ന് വന്ന 58 പേർ മഠത്തിൽ നിരീക്ഷണത്തിലാണ്. അവരുടെ ആരോഗ്യ വിവരങ്ങൾ ഓരോ ദിവസവും ജില്ലാ മെഡിക്കൽ ഓഫീസറെയും ആരോഗ്യ പ്രവർത്തകരെയും അറിയിക്കുന്നുണ്ട്. 3 ആഴ്ചയിലധികമായി ആശ്രമത്തിൽ പുറത്തു നിന്നുള്ള ആരെയും പ്രവേശിപ്പിച്ചിട്ടില്ല. ഈ 5 മാസം ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ആശ്രമം പ്രസിദ്ധീകരിച്ചു എന്നും മാതാമൃതാനന്ദമയി മഠം തെളിവുകൾ നിരത്തി കൃത്യമായി പറയുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇനി അടുത്ത കാര്യം എന്തെന്ന് പറഞ്ഞാൽ, തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്ത 378 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഭേദമായവരടക്കം ഇതുവരെ രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചത് 1965 പേർക്കാണ്. ഗുജറാത്തിലും കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തു. വഡോദര സ്വദേശിയായ 52-കാരനാണ് മരിച്ചത്. ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ 4 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതുമാത്രമല്ല, കോവിഡ് ബാധയുമായി ബന്ധപ്പെട്ട് രാജ്യം കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഇതുവരെ രാജ്യത്തെമ്പാടും മരണം 50 ആയി. 1764 പേർ ചികിത്സയിലുണ്ട്. 151 പേർക്ക് രോഗം ഭേദമായി. നിസാമുദ്ദീനെ മതസമ്മേളനത്തിൽ പങ്കെടുത്ത 19 പേരാണ് ഇതുവരെ മരിച്ചത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതുമാത്രമല്ല, ബീഹാറിൽ നിസാമുദ്ദീനെ മതസമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാളെ പിടിക്കാനായി, അതായത് പിടിച്ച് ഐസൊലേറ്റ് ചെയ്യാനായി പോലീസുകാരും അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകരും ചെന്നപ്പോൾ അയാളെ കല്ലെറിഞ്ഞ്, അതായത് ആരോഗ്യ പ്രവർത്തകരെ അവിടെയുള്ള ആൾക്കാർ കല്ലെറിഞ്ഞ് ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പല ദേശീയ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ കിടന്ന് വരവേണ്ട, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതാണ് വാർത്ത. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത്, ലക്നൗ, പാറ്റ്ന എന്നീ സ്ഥലങ്ങളിൽ നിന്ന് പള്ളികളിൽ വിദേശികളെ ഒളിപ്പിച്ചതിൻ്റെ പേരിൽ ധാരാളം പേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ മതസമ്മേളനത്തിൽ പങ്കെടുത്ത വിദേശികളെ, ഇന്തോനേഷ്യ, മലേഷ്യ, ദുബായ് എന്നിവിടങ്ങളിൽ നിന്ന് വന്ന വിദേശത്ത് നിന്നുള്ളവരെ പള്ളികളിൽ കയറ്റി ഒളിപ്പിച്ചതിൻ്റെ പേരിൽ ധാരാളം അറസ്റ്റുകൾ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇത് ന്യായീകരിച്ച് കൊളമാക്കരുത്. തബ്ലീഗ് ജമാഅത്തെ എന്ന് പറഞ്ഞ സംഘടനയാണ് ഇവിടെ എല്ലാവരും വിമർശിക്കുന്നത്. അതിനെ മുഴുവനായിട്ടും ഇസ്ലാമിക സമൂഹത്തിന് നേരെയാണ് വിമർശനം ഉന്നയിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ച് ഇതൊരു ഇസ്ലാമിയോ ഫോബിയയാക്കി മാറ്റി മുഴുവൻ ഇസ്ലാമിക സമൂഹത്തെയും പ്രതിക്കൂട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത് ഇവിടുത്തെ നല്ല 916 സുഡാപ്പികളാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുക. കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ പോകാം, ഇല്ലെങ്കിൽ ആ ഫോൺ എടുത്ത് കമൻറ്റിൽ നല്ല ഉഗ്രം തെറി എഴുതിയിട്ട് ഒരു മനസ്സുഖം കിട്ടുമെങ്കിൽ അവിടെ ചുമ്മാ ഇരിക്കാം. പിന്നെ ചുമ്മാ ഇരിക്കുമ്പോൾ കൈ വെറുതെ സാനിറ്റൈസർ ഒന്ന് ഇട്ട് കഴുകി വരിക, കൊറോണ വല്ലതും ഉണ്ടെങ്കിൽ പോട്ടെ.